ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ 24 ന്യൂസ് ചാനലിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ച മുതിർന്ന മാധ്യമപ്രവർത്തക സുജയ പാർവതി ചാനലിൽ തിരികെ പ്രവേശിച്ചിരുന്നു. മാനേജ്മെന്റ് എടുത്ത നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ ഇക്കഴിഞ്ഞ മാർച്ച് 29 സുജയയുടെ സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. തുടർന്ന് സുജയ പാർവതി ചാനലിൽ തിരികെ എത്തിയ ശേഷം ഒരു ന്യൂസ് ബുള്ളറ്റ് വായിച്ച് പിറ്റേന്ന് രാജിക്കത്ത് നൽകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സുജയെ തന്നെയാണ് താൻ രാജിവെക്കുന്ന കാര്യം അറിയിച്ചത്. അതേസമയം സുജയയുടെ ധീരമായ പ്രവൃത്തിയെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. സുജയ പാർവതിയുടെ ഈ പ്രവൃത്തിയെ പിന്തുണച്ച് സൂരജ് പേരാമ്പ്ര തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ബി എം എസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ചാനൽ കമ്മ്യൂണിസ്റ്റ് മേധാവിമാരുടെ സസ്പെൻഷൻ എന്ന ഓലപ്പാമ്പിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാതെ അവരുടെ മുന്നിലൂടെ തന്നെ ജോലിയിൽ തിരിച്ചു കയറി ഒരു ന്യൂസ് ബുള്ളറ്റിനും വായിച്ച് പിറ്റേന്ന് രാജിക്കത്ത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുന്ന മാസിൻ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചതെന്ന് സുജയ പാർവതി മരണമാസാണ്. ഇന്നത്തെ കുഴലൂത്തുകാരായ മൂന്നാംകിട മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോയതും സുജയക്കുള്ളതും രണ്ട് കാര്യങ്ങളാണ്: നിലപാടും നട്ടലും എന്നാണ് സൂരജ് പേരാമ്പ്ര തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. 24 ന്യൂസ് വിടുന്ന കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ച് സുജയ പാർവതി കുറിച്ചത് ഇങ്ങനെയാണ്: ഏറ്റവും ഇരുണ്ട മേഘങ്ങൾക്ക് പിന്നിലും സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലും അന്തർലീനമായ നന്മയുടെ ചില മൂല്യങ്ങൾ എപ്പോഴുമുണ്ട്. ഏവരും നൽകിയ ഉപാധികളില്ലാത്ത പിന്തുണയ്ക്ക് നന്ദി. മധുരമായ വിജയങ്ങൾ വരുന്നത് കാഠിന്യമുള്ള പോരാട്ടത്തിന് ശേഷമാണ്. രാജി പ്രഖ്യാപിക്കാനുള്ള സമയമായി. 24 ന്യൂസിന് ഗുഡ് ബൈ. നല്ല ഓർമ്മകൾക്ക് നന്ദി. ഇതാണ് സുജയ പാർവതി ട്വിറ്ററിൽ കുറിച്ചത്. 24 ന്യൂസിലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്ററായ സുജയ പാർവതി സംഘപരിവാർ അനുകൂല പ്രസംഗം നടത്തിയതിന് പിന്നാലെ വലിയ വിവാദമായിരുന്നു ഉണ്ടായിരുന്നത്. സുജയ വിവാദത്തിലായ പ്രസംഗം ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 9 വർഷം നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എന്നാണ് സുജയ പാർവതി പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് സസ്പെൻഷൻ ലഭിച്ചത്.